എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം, എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം. അഴിമേൽ നടന്നു അഗ്നിയിലിറങ്ങി, ആകാശം തുറന്ന സർവശക്തൻ. അഴിമേൽ നടന്നു അഗ്നിയിലിറങ്ങി, ആകാശം തുറന്ന സർവശക്തൻ. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. കുരുടൻ നിലവിളിച്ചപ്പോ യേശുനാഥൻ നിന്നോ. ലാസറുയർത്ത നാട്ടിൽ ജയത്തിൻ ഘോഷം കേട്ടു, പ്രാർത്ഥിച്ചിടാൻ കണ്ണു നീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാൻ കണ്ണു നീരോടെ, ഒന്നും അസാധ്യമല്ല. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടുന്നാഥൻ. ദൈവത്തിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. പ്രഭാത സമയത്ത് വീണ്ടും തിരുവചനമാരുടെ നിങ്ങളുടെ സമീപാൻ ദൈവടിയാക്കിയവൻ കൃപയ്ക്കാളുടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ മനുഷ്യനും അവരുടെ യാത്രയ്ക്കിടെ ചില സന്ദർഭങ്ങളിൽ വിശ്രമിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയിൽ, ദീർഘദൂരം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ 10 മൈലോ 25 മൈലോ ഇടവിട്ട് അരികിൽ വിശ്രമ കേന്ദ്രങ്ങൾ സകല സജ്ജീകരണങ്ങളും കൂടി തയ്യാറാക്കിയിരിക്കുന്നത് കാണാം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനും ആഹാരം കഴിക്കുവാനും മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റുവാനുമായൊക്കെ വളരെ നല്ല രീതിയിൽ ക്രമീകരണങ്ങൾ നടത്തിയിരിക്കുന്നത് കാണാം. അത് ഉപയോഗിക്കാൻ ഇവിടുത്തെ പോലെ ചില്ലറകളൊന്നും കൊടുക്കേണ്ടതില്ല. എന്നാൽ യേശു തൻ്റെ യാത്രയ്ക്കിടയിൽ നിന്ന ചില സന്ദർഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് പകൽ സമയത്ത് നിങ്ങളെ ഓർപ്പിപ്പാൻ തുടങ്ങാൻ സാധിക്കുന്നത്, ഓർപ്പിക്കുന്നത്. യേശു നിന്നത് ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാനായി ആഗ്രഹിച്ച ചുങ്കക്കാരിൽ പ്രധാനിയും സഖായും ആയ മനുഷ്യൻ അവൻ്റെ സമീപത്തെ കാട്ടത്തിയിൽ കയറി ഇരുന്ന് യേശു എങ്ങനെയുള്ളവനെന്ന് നോക്കണം. അത് മാത്രമായിരുന്നു അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. എന്നാൽ സമൂഹത്തിൻ്റെ ഇടയിൽ അവനായിരുന്നതുകൊണ്ട്, അവൻ വളർച്ചയിൽ കുറുകയനായിരുന്നതിനാലും യേശുവിനെ കാണാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അവൻ്റെ ഹൃദയത്തിലെ താല്പര്യം യേശുവിനെ കാണുക മാത്രമാണ്, യേശു അവനെ കാണരുത്. എന്നാൽ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അവൻ ആ സമൂഹത്തിനിടയിൽ നിന്ന് ഓടി ഒരു കാട്ടത്തിമേൽ കയറിയിരുന്നു. എന്നാൽ യേശു ആ കാട്ടത്തിയുടെ സമീപെ ചെന്ന് നിന്നിട്ട് അവനോട് പറഞ്ഞു, സഖായിയെ വേഗം ഇറങ്ങുക, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പല ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊക്കെ കാണാറുണ്ട്. എന്നാൽ അതിനെയൊക്കെയും മുന്നമേ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് നാം അറിയാതെ ഇരിക്കരുത്. ഇവൻ്റെ ആഗ്രഹം യേശുവിനെ കാണുക എന്ന് മാത്രമായിരുന്നു. പക്ഷേ അത് കർത്താവ് മുന്നമേ കണ്ട് അവൻ്റെ താല്പര്യത്തെ മാനിച്ച് തൻ്റെ യാത്രയ്ക്കിടയിൽ താൻ അവിടെ നിൽക്കുന്നതായിട്ട് നിന്ന് അവനെ വിളിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് പറയാണ്, സഖായിയെ നീ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു.
അവസാനം ആയിട്ട് പറയുന്നത്, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ ഇന്ന് ഇവിടെ രക്ഷ വന്നു. ദൈവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം നൽകുന്ന പ്രത്യേകതയാണ് കുടുംബത്തിനും രക്ഷ. രണ്ടാമതായി യേശു നിന്ന മറ്റൊരു സന്ദർഭത്തെക്കുറിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു യെരിഹോവിനോട് അടുത്ത സമയത്ത് പുരുഷാരത്തിൻ്റെ ആരവാരവം കേട്ടിട്ട് ഒരു കുരുടൻ ഇരുന്നുകൊണ്ട് ചോദിച്ചു, ഇതെന്തെന്ന്? നസ്രേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ പറഞ്ഞപ്പോൾ കുരുടനായ മനുഷ്യൻ, യേശുവെ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഉറക്കെ വിളിച്ചു. യേശുവിൻ്റെ മുൻ നടന്നവരൊക്കെയും അവനെ ശാസിച്ചു. കുരുടനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം ഉറക്കെ വിളിച്ചു. അപ്പോൾ യാത്രയ്ക്കിടയിൽ യേശു നിന്നു. അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അവൻ അടുക്ക വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്യണമെന്ന്? കർത്താവെ, എനിക്ക് കാഴ്ച കിട്ടണമെന്ന് കുരുടൻ പറഞ്ഞു. യേശു അവനോട് കാഴ്ച പ്രാപിക്കുക, നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളുടെ ഏതൊരു വിഷയമായാലും ആ വിഷയത്തിൻ്റെ പരിഹാരം നൽകുവാൻ യേശു സന്നദ്ധനാണ്. പക്ഷേ കുരുടനെ പോലെ നിലവിളിക്കണം. സക്കായിയെപ്പോലെ വിട്ടുമാറേണ്ട സ്ഥാനത്തു നിന്ന് വിട്ടു മാറിപ്പോകേണ്ടി വരും. 12 സംവത്സരക്കാലം രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ സമൂഹത്തിൽ വെളുക്കപ്പെട്ടവൾ എങ്കിലും അവളുടെ വിശ്വാസത്തെ കർത്താവ് മാനിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യമാകുമെന്നുള്ള അവളുടെ വിശ്വാസത്തെ കർത്താവ് മാനിച്ച് അവളോട് പറഞ്ഞത്, നിൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നെന്ന്. അടുത്തതായിട്ട് മഗ്ദലക്കാരത്തെ മറിയയും യോഹന്നയും യാക്കോബിൻ്റെ അമ്മ മറിയയും കൂടി യേശുവിൻ്റെ ശരീരത്തിൽ പൂശുവാൻ സുഗന്ധതൈലവുമായി പോകുന്നത് നമുക്ക് തിരുവനന്തപുരത്തിൽ വായിക്കുവാൻ സാധിക്കും. അത് യേശുവിനോടുള്ള സ്നേഹമായിരുന്നു. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരത്തിനുമായി തൻ്റെ സ്വന്തം രക്തവുമായി പിതാവിൻ്റെ അടുക്കലേക്കുള്ള യാത്രാ മധ്യേ മറിയയുടെ കരച്ചിലിനെ കർത്താവ് മറികടക്കാതെ അവളുടെ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ യേശു അവളുടെ സമീപം വന്ന് നിന്നു. മറിയെ, നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു. അവളുടെ ആഗ്രഹത്തിന് മറുപടി നൽകിയിട്ടാണ് യേശു പോയത്. പ്രിയരെ, നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, സക്കായി പോലെ യേശുവിനെ കാണാനുള്ള താല്പര്യമാണോ, കുരുടൻ്റെ ആവശ്യം പോലെ കാഴ്ചയാണോ, രക്തസ്രാവ സ്ത്രീയെ പോലെ സൗഖ്യമാണോ, മഗ്ദലീനയെ മറിയെ പോലെ യേശുവിനുള്ള സ്നേഹമാണോ, ഈ മതമോ മറ്റേതെങ്കിലും വിഷയമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ യേശു ഒരുക്കമാണ്. ഒറ്റ കാര്യം ചെയ്യണം, കുരുടനെ പോലെ നിലവിളിക്കണം. നിൻ്റെ നിലവിളിയും കരച്ചിലും കണ്ട് യേശു സമീപം വന്ന് യാത്രക്കിടയിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയിട്ടേ യേശു കടന്നു പോവുകയുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും, നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നൽകുവാൻ നമുക്ക് യേശുവിനെ വിളിച്ചപേക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.